വെൽക്കം ബാക്ക് ടു ജാസ് ഫ്ലേവർ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ എല്ലാവരും ഓരോരോ റെസിപ്പികൾ പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബീഫിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല വേവുള്ള ബീഫ് ആയതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന ബീഫിന് വേവ് കുറവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 whistle വരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ പൊടിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ള വെള്ളം തന്നെ ഇതിൽ വന്നിട്ടുള്ളൂ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീഫ് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കയ്യിൽ പൊട്ടിപ്പോരിനൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫിലെ വെള്ളമൊന്നും ഇല്ലാത്ത തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബീഫ് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വലിയിച്ചെടുക്കുക. ഈ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ബീഫ് പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ സെയിം പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 teaspoon ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 teaspoon മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 teaspoon കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് 1 teaspoon ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ആ മസാല വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മസാല നന്നായിട്ട് വലിയിച്ചെടുത്തതിന് ശേഷം ഈ ബീഫ് ഇട്ട് കൊടുക്കുക. ഈ ബീഫും മസാലയും കൂടി നന്നായിട്ട് മിക്സായി കിട്ടുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 teaspoon നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാരങ്ങനീര് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ പുളി അധികമാവും. ഒരു ടേസ്റ്റിന് ഒരു ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് 1 teaspoon അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം.